ദോസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ സ്പഗറ്റി വിത്ത് മഷ്റൂം സോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ആദ്യം ചിക്കൻ ഒന്നൊരു ഫോക്ക് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉപ്പൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ സോയാ സോസ്, അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, അര ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഒരു നുള്ളുപ്പ്, ഒരു ടീസ്പൂൺ കോൺ പൗഡർ, ഒരു ടീസ്പൂൺ ചില്ലി സോസ്, എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എല്ലില്ലാത്ത പീസ് വേണം. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് സ്പഗറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. അതിനുവേണ്ടി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചിക്കൻ സ്റ്റോക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചിട്ട് ഇതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് കുക്കായതിൻ്റെ ഷുള്ളിലേക്ക് ഞാൻ തൂക്കി വിടാം. സ്പഗറ്റി റെഡിയായിട്ടുണ്ട്. ഇനി അരിപ്പയിലേക്ക് കോരി മാറ്റാം. ഞാൻ നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 4-5 ഗാർലിക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം റെഡി ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് മഷ്റൂം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മഷ്റൂം ഇല്ലെങ്കിൽ ഒരു സവാള ഒന്ന് വലിയ കഷ്ണമാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മതി. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ 2 കളർ ക്യാപ്സിക്കാണ് എടുത്തത്, യെല്ലോയും ഗ്രീനും. ഇതിൽ വേണമെങ്കിൽ കുറച്ച് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പഗറ്റി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളപ്പിച്ച് ചുറ്റുമ്പം വെള്ളമൊഴിച്ച്, തണുത്ത വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ടൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ പൗഡറാണ് കേട്ടോ ഇട്ടെടുത്ത്. കുറച്ച് ഒറിഗാനോ റോസ്മേരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കോൺ പൗഡർ. നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടും കട്ട കെട്ടാതെ ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചെടുക്കാം. സോസ് റെഡി ആയിട്ട് ഇനി സെർവ് ചെയ്യാം. ആദ്യം ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്പഗറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.